പൊന്നാനിയിൽ എന്തുകൊണ്ട് ഉച്ച കഴിയും വരെ പോളിംഗ് ശതമാനം കുറഞ്ഞു? വൈകിട്ട് കൂട്ടമായി വോട്ടർമാർ എത്തിയത് എന്തുകൊണ്ട്? ആ ചോദ്യത്തിന് ഉത്തരമായി സമസ്ത വിഷയങ്ങളിലേക്കും എത്തുന്ന കാരണങ്ങളുമുണ്ട്. അതിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. അതെ, സമീർ ബിൻ കരീം പൊന്നാനിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, ഏറ്റവും ഒടുവിൽ വരുന്ന കണക്കുകൾ പ്രകാരം പത്തനംതിട്ടയാണ് പോളിംഗിൽ ഏറ്റവും പിന്നിൽ. ഒരുപക്ഷെ പൊന്നാനിയാണ് അതിന്ന് നേടുമെന്ന സംശയങ്ങൾ ഉയർത്തിയിരുന്ന കാരണം അത്ര പതിഞ്ഞ നിലയിലായിരുന്നു അവിടെ പോളിംഗ് പുരോഗമിച്ചത്. എന്താണ് ഒടുവിലത്തെ ചിത്രം? വേണു, നിലവിൽ പൊന്നാനിൽ 67.22% പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ നിലവിലത്തെ വോട്ടിംഗ് ശതമാനം എന്നുള്ളത്. ഉച്ച മുതലാണ് ആളുകൾ കൂട്ടമായും കുടുംബമായും ഒക്കെ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ച ദിവസം കൂടിയായതിനാൽ കൂടുതൽ ആളുകൾ നമസ്കാര ശേഷമാണ് എത്തിയിരുന്നത്. പിന്നീട് കടുത്ത ചൂടുമെല്ലാം തന്നെ ഇതിന് കാരണമായി എന്നുള്ളതാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിൽ 74.98% ആകെ ഉണ്ടായിരുന്ന പോളിംഗ്. എന്നാൽ അതിലേക്ക് എത്തുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പോളിംഗ് ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ വാശിയേറിയ പ്രചാരണ പ്രവർത്തനങ്ങളായിരുന്നു വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയത്. എന്നാൽ ഇത് വലിയ തോതിൽ പോളിംഗ് ശതമാനം ഉയർത്തുമെന്നുള്ള കണക്കുകൂട്ടലാണ് തന്നെ ഉണ്ടെങ്കിലും അതിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയം നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ഈ പോളിംഗ് ശതമാനം കുറഞ്ഞ ഘട്ടത്തിൽ വിവിധ അവകാശവാദങ്ങളുമായി LDFഉം UDFഉം രംഗത്തെത്തിയിരിക്കുകയാണ്. LDF പറയുന്നത് ഈ പരമ്പരാഗതമായി മുസ്ലിം ലീഗിന് വോട്ട് ചെയ്തിരുന്ന ആളുകൾ അവർ നിലവിൽ LDFന് പ്രത്യേകിച്ച് അരിവാൾ ചിറ്റിക്ക് ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ കഴിയാതെ ലീഗിനോടുള്ള വിയോജിപ്പ് അറിയിച്ചുകൊണ്ട് മാറി നിൽക്കുന്നത് കൊണ്ടാണ് വോട്ടിംഗ് ശതമാനം കുറവ് എന്നുള്ളതാണ് LDF. സമീർ പറഞ്ഞ പോലെ തന്നെ പൊന്നാനിയിൽ എന്തുകൊണ്ട് പോളിംഗ് ശതമാനം കുറഞ്ഞു എന്നതിന് മുന്നണികൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. സമീർ ബിൻ കരീം ഞങ്ങളുടെ പ്രതിനിധിയാണ് പൊന്നാനിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.